അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാന സർക്കാർ ദീർഘവീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലും വിവിധങ്ങളായ വികസന പദ്ധതികളാണ് MLA നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2.35 കോടി രൂപ ചെലവഴിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമ്മൽ ഗവൺമെന്റ് LPSൽ പുതുതായി നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം 2024 ഫെബ്രുവരി 2 ഉച്ചയ്ക്ക് 2 മണിക്ക് MLA IV സതീഷ് നിർവഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുവാൻ സ്കൂൾ അധികൃതർ പ്രസ് മീറ്റ് നടത്തി. സ്കൂൾ HM സനൽകുമാർ, PTA, MPTA ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു. 1895 ആരംഭിച്ച ഈ വിദ്യാലയം 130 വർഷം പിന്നിടുകയാണ്. ഈ സ്കൂളിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. 500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു LP സ്കൂളാണ് കുളത്തുമ്മൽ ഗവൺമെന്റ് LP സ്കൂൾ. വളരെ അത്യപൂർവമായിട്ടാണ് 500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന LP സ്കൂളുകൾ വളരെ കുറവാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 178 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. കാട്ടാക്കട സബ് ജില്ലയിലെ മറ്റൊരു LP സ്കൂളിലും പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നില്ല. കാട്ടാക്കട സബ് ജില്ലയിൽ തന്നെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് GLPS കുളത്തുമ്മൽ. LSS പരീക്ഷയിൽ ഉജ്ജ്വല വിജയമാണ് തുടർച്ചയായി ഈ സ്കൂൾ നേടിക്കൊണ്ടിരിക്കുന്നത്. കാട്ടാക്കട സബ് ജില്ലയിൽ എന്നല്ല, നേരത്തെ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ മികച്ച വിജയം, LSS പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്ന വിദ്യാലയമാണ് ഗവൺമെന്റ് LPS കുളത്തുമ്മൽ. കലോത്സവവും കായികമേള തുടങ്ങിയ പാഠ്യേതര കാര്യങ്ങളിലും നമ്മുടെ സ്കൂൾ ഏറെ മുന്നിലാണ്. സമാനതകളില്ലാത്ത വികസനമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്നത്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ നിന്നും 17 ലക്ഷം രൂപയുടെ ഫർണിച്ചർ, കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബെഞ്ച്, ഡെസ്ക് തുടങ്ങി 17 ലക്ഷം രൂപയുടെ ഫർണിച്ചറാണ് കഴിഞ്ഞ വർഷം ഈ സ്കൂളിന് അനുവദിച്ചു കിട്ടിയത്. എല്ലാ ക്ലാസ്സിലും വൈറ്റ് ബോർഡ് ഉള്ള വിദ്യാലയമാണിത്. ചോക്ക് നമ്മുടെ സ്കൂളിൽ ഉപയോഗിക്കുന്നില്ല. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വൈറ്റ് ബോർഡാണ് എല്ലാ ക്ലാസ്സിലും ഈ സ്കൂളിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ നല്ലൊരു പ്ലേ ഗ്രൗണ്ട്, കുട്ടികൾക്കുള്ള നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഈ വിദ്യാലയത്തിൽ ഉണ്ട്. പാർക്ക്, കുട്ടികളുടെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു ചിൽഡ്രൻസ് പാർക്ക് ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്. 10 ലക്ഷം രൂപയുടെ സ്മാർട്ട് ക്ലാസ് റൂം നമ്മുടെ സ്കൂളിന് വേണ്ടി കാട്ടാ ഗ്രാമത്തിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞു. അതിന്റെ വർക്ക് ഓർഡർ ആയിട്ടുണ്ട്. ഉടൻ തന്നെ അതിന്റെ പണി ആരംഭിക്കും. പ്രീ പ്രൈമറിയിലെ 4 ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുകയാണ്. കൂടാതെ ഓഫീസ് കേബിൻ തുടങ്ങി നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് കാട്ടാ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമ്മുടെ സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിനായി 150 കസേര ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഇതിനു പുറമെയാണ് നമ്മുടെ സ്കൂളിന് ഇപ്പോൾ 2.35 കോടി രൂപയുടെ കെട്ടിട സമുച്ചയം അനുവദിച്ചു കിട്ടിയത്. കഴിഞ്ഞ 10-15 വർഷമായി പഴക്കമുള്ള ഒരു ഓഡിറ്റോറിയം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ആ ഓഡിറ്റോറിയം പൊളിച്ചു മാറ്റി മനോഹരമായ ഒരു ഓഡിറ്റോറിയം പണിയണമെന്നുള്ള PTA നിവേദനം പരിഗണിച്ചാണ് ബഹുമാനായ MLA IB സതീഷ് നമുക്ക് ഈ ഓഡിറ്റോറിയം അനുവദിച്ച് തന്നത്. നമ്മുടെ സ്കൂളില് കഴിഞ്ഞ അധ്യയന വർഷം 2 ഡിവിഷൻ പുതുതായി ലഭിക്കുകയുണ്ടായി. 2 പുതിയ അധ്യാപകർ PSC നിന്നും ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുകയുണ്ടായി. ക്ലാസ് റൂമിന്റെ അപര്യാപ്തതയാണ് നമ്മുടെ സ്കൂൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി. ഈ കെട്ടിട സമുച്ചയമാകുന്നതോടുകൂടി അതിന് പരിഹാരമാവുകയാണ്. നമുക്ക് ലൈബ്രറിയോ ലാബ് സൗകര്യങ്ങളോ ഈ സ്കൂളിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല. ഈ പുതിയ കെട്ടിട സമുച്ചയം വരുമ്പോൾ നമുക്ക് ലൈബ്രറിയും ലാബ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സമാനതകളില്ലാത്ത വലിയൊരു വികസനത്തിന്റെ വക്കിലാണ് ഈ വിദ്യാലയം. അതിന് തുടക്കം കുറിക്കുകയാണ്. നാളെയാണ് അതിന്റെ ഈ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം. ബഹുമാനപ്പെട്ട കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KAനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ബഹുമാനായ MLA IB സതീഷ് നിർവഹിക്കുന്നു.